അസ്സലാമു അലൈക്കും. എത്തൊക്കെയുണ്ട് ഇനിയാളെ എല്ലാവരെയും വർത്താനം? എല്ലാവരും സുഖമായിട്ട് പോവാന്ന് നമ്മൾ കരുതുകയാണ് കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ വന്നേക്കേണ്ടതേ നമ്മളെ തൊടുകളുള്ളൊക്കെ ഓരോന്നൊക്കെ വെച്ച് കാണേണ്ട ഒരു കൂട്ടാൻ്റെ വീഡിയോ കൊണ്ടാണ് കേട്ടോ. നമുക്കൊക്കെ തീർപ്പതിയാവും ചോദിച്ചും പിന്നെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇനിയാളെ ഇങ്ങനത്തെ ഒരു കൂട്ടം ഉണ്ടാക്കി തിന്നും വേണം. നമ്മളൊക്കെ കരിച്ചതും പൊരിച്ചതും ഒക്കെ തിന്നണതിൻ്റെ കൂട്ടത്തിലേ ഇങ്ങനത്തെ കാണി തിന്നും വേണ്ടല്ലോ. നമ്മളെ വള്ളൻ്റെ കേടൊക്കെ ഒന്നുകൂടെ ഒഴിഞ്ഞു പോവുകയും ചെയ്തോളും. ഇന്നിപ്പോ ഞായറാഴ്ച കണ്ടു തന്നെ എല്ലാവരും പെരയിലുണ്ട് കേട്ടോ. പരാതി നമ്മൾ ആങ്ങളാരൊക്കെ ഉണ്ട്. അപ്പോലെ ഓല വർത്താനൊക്കെ ആയിട്ട് നമുക്ക് ശരിക്കും വീഡിയോ എഡിറ്റ് ചെയ്യാതൊന്നും ഇടാൻ പറ്റൂല. ഓരോ കടയിലത്തെ കാര്യങ്ങളും മറ്റും മറിച്ചൊക്കെ അടി കൂടെ അങ്ങനെ വരലൊക്കെ അങ്ങ് കഴിക്കുകയും ഓരോത്തിൽ നിന്ന് കുട്ടികളൊക്കെ ഭയങ്കര നുളൂളി. ഞങ്ങളുടെ കുട്ടിയും അതേമാതിരി എളാപ്പാൻ്റെ അടുത്ത് കുട്ടി വന്നിരിക്കണു, അതും ഭയങ്കര നുളൂളി. എല്ലാവരും കൂടി അച്ചും പുളിയായിട്ട് നമ്മൾ കുറേ കട്ട് ചെയ്ത് അങ്ങനെ ഇടുകയാണ് കേട്ടോ. ഇതൊക്കെ നമ്മളെ വാപ്പേ തേങ്ങ മുളപ്പിച്ചാൽ മടി വെച്ചതാണ് കേട്ടോ. അവിടെയൊക്കെ മുളച്ചിക്കണില്ല, ആ സൈഡിലൊക്കെ മുളച്ചു. ഇത് മുളച്ചു വന്നാൽ പിന്നെ തൊടുവില്ല, പാടത്തൊക്കെ എവിടെയെങ്കിലും ഒന്ന് കുഴിച്ചിടും ചോദിച്ചു. വാ അടക്കിയ കറുത്തൊക്കെ കുത്തിച്ചടിച്ച അങ്ങനെ ഒരു കറുത്തിയായി. ഇന്ന് നമുക്കേ കൂട്ടാൻ വെക്കാൻ വേണ്ടി കുറച്ച് പൂളെടുത്തേക്കണ്, അതേമാതിരി ഒരു കറുത്ത കുത്തിച്ചടിച്ചേക്കണ് കേട്ടോ. പിന്നെ ഒരു ചേമ്പും അതിൻ്റെ തണ്ടും ഒക്കെ പാടെ ഇട്ട് കാണാം. വല്ലാതെ വിത്തൊന്നുമില്ല, ഉള്ള വിത്തൊക്കെ പാടെ ഇട്ട് കാണാൻ ഉണ്ടാക്കും ചേച്ചാ. ഇനി ഞാൻ തൊടുവെന്ന് കുറച്ച് ചീരകൾക്കാണ് നുള്ളി പറിച്ചാട്ടെ. എന്നാൽ പിന്നെ ഇനി തൊടുവൊക്കെ ഇറങ്ങേണ്ട ആവശ്യമില്ലല്ലോ. അതുകൂടി ഒരു പറിച്ചു കൊണ്ടുവച്ചാലേ അരക്കാൻ നേരത്തെ അതിന് ചേമ്പ് മതിയാവും. കറുത്ത കുറച്ച് പൂള, പിന്നെ ചേമ്പിൻ്റെ വിത്ത്, പിന്നെ കുറച്ച് ചീരകളും കിട്ടിയിരിക്കണം. നീ നമുക്ക് വേഗം നുറുക്കിയാൽ തീ വെക്കുക ഒരു അപ്പോൾ നമ്മളെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ട്, വേറൊത്തും നോക്കല്ലേ. ഇപ്പം തന്നെ നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കിട്ടോ. ഒപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ വീഡിയോക്കെ ഒരു ലൈക്കും കൂടി ഒന്ന് കൊടുത്താളി. അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ചേമ്പിൻ്റെ വിത്താളൊക്കെ അതിൻ്റെയൊക്കെ തൊലിയൊക്കെ ഒന്നാണ് വരണ്ടി കളഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അല്ലാതെ ഒന്നും നമുക്ക് വിത്തൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു രണ്ട് മൂന്നാലൊക്കെ കിട്ടിയേക്കണ്. ഉള്ളെടുത്ത് കാണാണ്ട് നമുക്ക് കൂട്ടാനക്കാണ്ട് ഇടും ചേച്ചാ. പിന്നെ ആ തണ്ടുമത്തെ മണ്ണൊക്കെ ഞാനൊരു കത്തിച്ച് കണ്ട് പുറത്തു നിന്ന് തന്നെ നല്ലോണം കെകി കാണാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കണത്. ആ പിന്നെ ഇവിടെ അല്ലാതെ മണ്ണാവില്ലല്ലോ. ഒരു കറുത്തിയും ഒരു ചെറിയ പൂളൻ്റെ മരണ്ടോട് പറിച്ചേക്കണം കേട്ടോ. അപ്പോൾ നമ്മളിവിടേക്ക് നല്ലോണം ആയി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാലും ചില ജില്ലകളിലൊക്കെ നല്ലോണം കെട്ട് പെയ്തിട്ട് വെള്ളപ്പൊക്കം പോലെ കിടന്ന് നിറഞ്ഞിരിക്കണം. റോഡും നിറഞ്ഞിരിക്കണത്, പെരൻ്റെ ഔത്തും ഒക്കെ വെള്ളമാണ്. നമുക്കൊന്നും അത്ര അങ്ങോട്ട് ഇല്ല കേട്ടോ. അപ്പോൾ എത്താ ഏതാന്നൊക്കെ ഒന്ന് കമൻറ്റ് കൂടെ എഴുതി അറിയിച്ചുകൊണ്ട്. അതേമാതിരി തന്നെ ഈ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാവുന്ന തലത്തൊക്കെ പെരി പാർക്കണ പോലെ ഇപ്പോൾ ഈ തൽക്കാലത്തിലൊന്നാണ് മാറി നിന്നാളി കേട്ടോ. എത്താ ഏതാ വരണതൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ നമുക്ക് പരമാവധി കരുതാനേ പറ്റുള്ളൂ. ¿Qué tal? 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 ¿Qué tal?
അങ്ങനെ നമ്മളെ പൂളി അതേമാതിരി തന്നെ നമ്മളെ ചേമ്പിൻ്റെ വിത്തൊക്കെ പാടെ തൊലിയാണ് കളഞ്ഞു കാണും നല്ലോന്ന് കെഗ്ഗി കണ്ടാണ് ഭാര്യ വെച്ചിരിക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതേമാതിരി കറുത്തിൽ തന്നെയാണ് മുറിച്ച് കാണണ്ടേ. തൊലിയൊക്കെ ചെത്തി കളഞ്ഞു കാണും വലിയ കണ്ടങ്ങളാക്കി തന്നെയാണ് നുറുക്കിട. ചെറുതാക്കൊന്നും വേണ്ട, വലിയ കണ്ടാക്കി തന്നെയാണ് കേട്ടോ കൂട്ടാൻകൊക്കെ നമ്മൾ നുറുക്കിടൽ. ഇന്നിപ്പോൾ എല്ലാവരും പെരയുള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു വീഡിയോ എടുക്കാനൊന്നും വലിയൊരു സുഖമൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഇങ്ങോട്ടൊന്നും തിരിഞ്ഞ് ഒന്ന് കജയ്ക്ക് വരുമ്പോൾ ഒന്നിന് കത്തി ആരെയും കൊണ്ടുപോയിട്ടുണ്ടാവും. വേറെ ആരും നമ്മളെ മക്കളാണേ എല്ലാവരും കൂടി ഒരു കൂടിയാൽ പിന്നെ ഒലിക്ക് എത്തൊക്കെ കാട്ടേണ്ടി എന്ന് കൂടിയാടില്ല കേട്ടോ. അപ്പോൾ പേരക്കം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി കളിച്ചിരുന്ന സോലാണ് ഒലിക്ക്. അങ്ങനെ നമ്മളേ ചേമ്പിൻ്റെ ഇതുണ്ടല്ലോ തണ്ട് തൂലിയൊക്കെ ഒന്നാണ് നീക്കി കൊടുക്കണം കേട്ടോ. ഇതേമാതിരി അത് നമ്മൾ ഈ കത്തിയോണ്ട് ഇങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് നല്ല മട്ടം പോലെയാണ് പോകുന്നതും കിട്ടുന്നുണ്ട്. അപ്പോൾ വല്ലാതെ ഒന്നും വൃത്തിയില്ല നമുക്ക്. പിന്നെ ആ തള്ളയൊക്കെ പാടിട്ടാണ് വെക്കേ. തള്ളയൊക്കെ ഒന്നാണ് ചെറുതാക്കി നുറുക്കുക. ഇപ്പോൾ ആ തള്ള പറഞ്ഞാൽ എത്താന്ന് ഇങ്ങനെ ആലോചിക്കണ്ട. ചേമ്പിൻ്റെ തള്ളാന്നൊക്കെ നമ്മളവിടെ പറയലു കേട്ടോ. നിങ്ങളിപ്പോൾ ഇനി എത്താ പറയണ വെച്ചാൽ അതൊക്കെയാണ് പറഞ്ഞു ചെയ്താൽ. ഇനി നമുക്ക് ആ ചേമ്പിന്നുണ്ടൊക്കെ ഒന്ന് ചെറുതാക്കി ഒന്നാണ് നുറുക്കിയും കൊടുക്കുക. ഇനിയിപ്പോൾ വലുതാക്കി നുറുക്കിയതാണ് വലിയ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. ഇത് തന്നെയാണ് ഒന്ന് ആവിയാണ് തട്ടുമ്പോൾ ഇതൊന്നും ബാഡി കാണ്ട് പറ്റണ്ട് ചുങ്ങും. ഇത് കാണും തന്നെ അല്ലേ, ഇത് വെള്ളമായിട്ട് ഇങ്ങനെ നിൽക്കുള്ളൂ. എന്നാലും നല്ല സാധനമാണ് കേട്ടത്. നമ്മൾ ഈ അറിയാതെ ചോറുന്നാണെങ്കിലും അറിയാതെയൊക്കെ മുടി പോവും. അതേമാതിരി കല്ലൊക്കെ നമ്മളെ പള്ളിക്കൊക്കെ എത്തും. അപ്പോൾ അതൊക്കെ ഇല്ലാതാക്കാനും അതൊക്കെ പുറന്തള്ളാനൊക്കെ ഇങ്ങനത്തെ നാരടങ്ങിയ ഇതേമാതിരി ചേമ്പുണ്ട് ഇതൊക്കെ ഇങ്ങനെയൊക്കെ കൂട്ടാൻ വെച്ച് ഇടയ്ക്കെങ്കിലൊക്കെ നമ്മളൊന്ന് തിന്ന് നോക്കണം കേട്ടോ. അതൊക്കെ നമുക്ക് നല്ലതാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഇത് തിന്നാൻ മടിയാണ് ഈ കൂട്ടാനൊക്കെ. സാധാരണ നമ്മൾ ഇങ്ങനത്തെ കൂട്ടാനൊക്കെ ഉണ്ടാക്കിയാൽ ഇവിടെ ഒലറ്റ് ഉണ്ടാരും ഇല്ല, ആരും തിന്നലുമില്ല, കുട്ടികൾക്കൊക്കെ മടിയാണ് കേട്ടോ. പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ വരലോടി മയങ്ങനെ വെജ്ജല്ലേ. മയത്തൊക്കെ ഇങ്ങനത്തെ കൂട്ടാനൊക്കെ നല്ലോണം പോവും ചേച്ചും, നല്ല സാധനമല്ല. അങ്ങനെ നമ്മൾ ആ ചേമ്പന്തണ്ടും ചെറുതാക്കി മുറിച്ചിട്ടു. അതേമാതിരി നമ്മളാ ചേമ്പിൻ്റെ തള്ളുണ്ടല്ലോ, തള്ളിയും കൂടി നമ്മളൊന്ന് ചെറുതാക്കി മുറിച്ചിടാണ് കേട്ടോ. പിന്നെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒരു കൂട്ടാനൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ പേര് പടുക്കൂട്ടാൻ എന്നിട്ടോ. പടുക്കൂട്ടാന എന്ന് പറയുമ്പോൾ തന്നെ അതിൽ കാവുത്തിടും, ചേന ഇടണോലുണ്ട്, പലതും കുറേ ഇട്ടുകാണ്ടാണ് കേട്ടോ പടുക്കൂട്ടാൻ ഉണ്ടാക്കൽ. കാവുത്തും തന്നെ നമ്മളെ തൊടാളുണ്ട് കേട്ടോ. അത് കളിച്ചോണ്ടിരാൻ മടിയായിട്ടാണ്, കുറച്ച് നിറവിലാണ് കുഴിച്ചിട്ടുണ്ട്. അപ്പോൾ കളിച്ചോണ്ടിരാനുള്ള മടി കൊണ്ട് ഉള്ളതൊക്കെ പാടെ ഇട്ടുകാണ്ട് ഒരു ചെറിയ മട്ടത്തിലൊരു കൂട്ടാനാണ് ഉണ്ടാക്കാന്ന് കരുതി. ഇന്ന് വീട് നല്ല ക്ലാരിറ്റി ഉണ്ടാവും, സിനിമ മോഡുണ്ട്. അങ്ങനെ നമ്മളെ ചെത്തി എന്നാക്കുള്ള പരിപാടി ഏകദേശം കഴിഞ്ഞു തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ ചെത്തുന്നത് കറുത്തേനെ, കറുത്തു തന്നെ വലിയ കണ്ടങ്ങളാക്കിയാണ് നുറുക്കിയിരുന്നത്. അതൊക്കെ പിന്നെ വലിയ വേവൊന്നും ഇല്ലല്ലോ, മേ വെന്തിട്ടു നമ്മൾക്ക്. കാരണം ആദ്യം നമ്മളിത് കുക്കറിൽ പിന്നെ ചെമ്പട്ടിയിലിട്ടാണ് അടുപ്പത്ത് വെക്കാനൊക്കെ എഴുതിയത്. അപ്പോൾ നമ്മളെ ചോറ് വെന്തിട്ടില്ല. പിന്നെ ഇപ്പോൾ ഞാൻ കരുതി കുക്കറിൽ തന്നെയാണ് ഇടാൻ. കുക്കറിൽ ആദ്യം നമുക്ക് ഇതൊക്കെ ഒന്നാണ് വേവിച്ച ആ ചേമ്പിൻ്റെ തണ്ടും അതേമാതിരി ആ തള്ളയൊക്കെ ഒന്നാണ് വേവിച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്നാണ് വാടി വന്നിട്ട് ബാക്കിയുള്ള ഇട്ട് കൊടുക്കുക. ഇതുകൊണ്ട് ഞാൻ കുക്കറൊക്കെ അവിടെ ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഒരു തുള്ളി വെള്ളം നമ്മൾ പാർന്നാൽ മതിയാവും, ബാക്കി നാളെ ഈ തണ്ടിൽ നിന്ന് തന്നെയാണ് ഇറങ്ങി വരുവേ. തണ്ടിലുള്ള മുഴുവൻ വെള്ളമല്ലേ, അപ്പോൾ കുറച്ച് വെള്ളം പാർന്നു കൊടുത്താൽ മതിയിട്ട് ഒരു തുള്ളി എന്നിട്ട് നമുക്കാണ് തീമേക്കാം. ഒറ്റ വീശലുണ്ട് അടിച്ചാൽ മതിയാവും. അപ്പത്തിന് തന്നെ അത് നല്ലോണം കട്ട് ചുങ്ങിയിട്ടുണ്ടാവും. പിന്നെ ആയിരിക്കും നമ്മളിപ്പോൾ അരിഞ്ഞേക്കെ പിന്നെ കോളിയും കറൂത്തിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പം എങ്ങനെയെങ്കിലും ഇത് എഡിറ്റ് ചെയ്തിടാന്ന് വെച്ചാൽ കോയിൻ്റെ ഒരു പൂക്കൽ നിങ്ങൾ കേൾക്കണില്ലേ. ചെറുത്ത് തന്നെ വന്നു കാണാണ്ടത് പൂക്കണതേ. അല്ലാതെ ആട്ടാന്നും വേജാ മേത്തക്ക് അതൊക്കെ ചാടിക്കാവളും വലിയ പോയിയാണ്. അങ്ങനെ നമ്മളെ ചോറൊക്കെ അവിടെ തീമിട്ടാണ് നാത്തവും തിരുമാൻ വയ്ക്കണം കേട്ടോ. അതൊക്കെ നമ്മളൊന്നാണ് നീക്കി കൊടുക്കുകയാണ്. അത് വെന്തിട്ടില്ല, വെന്തുകടേ നമുക്കൊരു ചെമ്പട്ടിയിലാക്കിയാണ്ട് ഈ അടുപ്പത്ത് തന്നെയാണ് വെച്ചാൽ മതിയേനി. പിന്നെ ഈ ചെറിയ അടുപ്പ് നമ്മൾ അങ്ങനെ ഒന്നാണ് കത്തിച്ചരൂല കേട്ടോ. അത് ഉള്ളിക്ക് വലിയ വിസ്താരണം ഇല്ലാത്തതുകൊണ്ട് ശരിക്കും കത്തി കിട്ടാൻ കുറച്ച് ഗതികേടാണ്. ഇനി നമുക്കേ കൂട്ടാനുള്ള തേങ്ങയൊക്കെ ഒന്നാണ് ഇറക്കണം. അതിന് വേണ്ടി നമ്മളൊരു തേങ്ങ ഒന്നാണ് ചെരണ്ടിരിക്കാൻ കേട്ടോ. ഒരു മുറി തന്നെ നമുക്ക് മതിയാവും, കുറച്ചല്ലേ നമ്മൾ ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു മുറി മതി കേട്ടോ. അങ്ങനെ നമ്മൾ ആ തേങ്ങ ഇറക്കണേക്ക് ഒരു നാലഞ്ച് പോണ ചീരുള്ളി ഇട്ടുകണ്, ഒരു രണ്ട് മൂന്നാല് ഇല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് ചീരകൾ. ചീരകളൊന്നും കണക്കില്ല, ഞാനാണ് ഇട്ടേക്കാണ് കേട്ടോ. അതിൻ്റെ നെട്ടിയൊന്നും നമ്മൾ കളഞ്ഞു കൊടുത്തില്ല, അച്ചൽക്കാണ് ഇട്ടേക്കാണ്. പിന്നെ ഒരു സ്പൂണോളം ജീരകം, നമ്മളെ ചെറിയ ജീരകം ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. ഇനി നമുക്ക് ആ മിക്സീൻ്റെ ചാർക്കുണ്ട് ഇട്ടുക. കുറഞ്ഞ വെള്ളത്തിൽ നമ്മൾ അടിച്ചാൽ മതിയാവും. നമ്മളേ ചേമ്പിൻ്റെ തണ്ടിൽ തന്നെ ഉണ്ടാവും നല്ലോണം വെള്ളം കേട്ടോ. ആ പൂളിയും അതേമാതിരി അതൊക്കെ വേവാനുള്ള വെള്ളമൊക്കെ അതിൽ തന്നെ ഉണ്ട്. പിന്നെ മാണിക തുള്ളി വെള്ളമറ്റ പാർന്നു കൊടുത്താൽ മതിയാവും. അപ്പോൾ ഈ അരക്കണത് കൂടി വെള്ളത്തിലായാൽ പിന്നെ ആകെ ഒരു വെള്ളയിക്കാരം, കൂട്ടാനൊത്തും ഉണ്ടാവില്ല മുഴുവൻ വെള്ളയിക്കാരം. അതുകൊണ്ട് കൂട്ടാൻ ഈ ചമ്മന്തി അരക്കണമാതിരിയൊക്കെ ഒന്നുകൊണ്ട് അരച്ചെടുത്താൽ മതിയാവും കേട്ടോ. നമ്മൾ
കുക്കർ ഒരു വിസിൽ കൊണ്ട് അടിച്ചപ്പോഴേ അതൊന്ന് തുറന്ന് നോക്കി അതിൽ കണ്ട് നല്ലോണം വാടി വന്നേക്കണേ കേട്ടോ. വാടി വന്നേക്ക് നമ്മളെ ഈ പൂളിയും ചേമ്പൊക്കെ അയക്കാണ്ട് ഇട്ട് കൊടുക്കുകയാണേ. പിന്നെ പാകത്തിനുള്ള ഇപ്പം കുറച്ച് വെള്ളം നമ്മൾ പാർന്നിട്ടുള്ളൂ. തണ്ടിൽ തന്നെ കുറേ വെള്ളം ഇറങ്ങി വന്നേക്കണേ. പിന്നെ ഈ പൂളക്കും അതേമാതിരി കറുവത്തൊക്കെ ഒന്നും വലിയ വേവില്ലല്ലോ. ഞാൻ അവിടെ കണ്ട് കാണ്ട് ഒരു രണ്ട് വിസിൽ കൊണ്ട് അടിച്ചിട്ട് കേട്ടോ. നമ്മളെ മോനും തന്നെ ഒന്ന് ട്യൂഷൻ ഉള്ളതുകൊണ്ടേ അപ്പോൾ ഓൻ്റെ വീഡിയോ എടുക്കൽ നിർത്തി ഓൻ കുളിച്ചാൻ പോയിക്കണം കേട്ടോ. അപ്പോൾ ഓന് ഞാൻ വേറെ രണ്ട് കണ്ട മീനും പൊരിച്ച് വെച്ചിട്ട് കുറച്ച് ചോറ് ഞാൻ മേടെ ഊറ്റി വെച്ചേക്കാണ്. മറ്റത് വേവായി ഇങ്ങനെ വരുന്നുള്ളൂ. നമ്മളെ ബാപ്പാക്ക് നല്ലോണം വേകണം ചോറ്, എന്നാലേ ഇതിനാ മട്ടത്തിൽ തിന്നാൻ പറ്റുള്ളൂ. പൂള, കറൂത്ത, ചേമ്പ്, അടിപൊളി ഇതോ ഇതാ അടക്കാ കാലത്ത് തണ്ടിന് വിത്തില്ല, ഇതിന്റെ തണ്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെ കൂട്ടാനൊക്കെ ഒരു മൂന്ന് വിസിലുണ്ട് അടിച്ചപ്പോൾ നല്ല മട്ടം പോലാണ് വെന്ത് വന്നേക്കണ കേട്ടോ. അപ്പൊ നമ്മളിവിടെ കൂട്ടാൻ വെക്കുമ്പോൾ നല്ല ഉടഞ്ഞു നിൽക്കണ ഒരു മട്ടത്തിലാവുമ്പോഴാണ് എല്ലാവർക്കും വലിയ തിരുപ്പതി. അതുകൊണ്ട് ഞാൻ കയ്യിലോണ്ടൊക്കെ നമ്മൾ കുത്തി ഒടിച്ച് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ നേരത്തെ അരച്ചു വെച്ച അരപ്പുണ്ടല്ലോ, പൊതു നമ്മളൊരാങ്ങളെ വന്ന് കാണ്ട് കച്ചിട്ട് കാണ്ട് പൂളൊക്കെ പീങ്ങിയതൊക്കെ എടുത്ത് കൊണ്ടുപോകണ്ട് കേട്ടോ. അരച്ച അരപ്പ് തീ കെട്ടുകാണ്ട് കയ്യിലോണ്ട് ഒന്നാണ് കുത്തി ഉടച്ചു കൊടുക്കാൻ കേട്ടോ. സാധനം നല്ല രസമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് തിന്നോലൊക്കെ. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കാത്തോളി എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. അപ്പോൾ കുറച്ചെങ്കിലൊക്കെ ഉണ്ടാക്കി നോക്കിട്ടോ. അപ്പോൾ ഇൻഷാല്ലാ നാളെ നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. എല്ലാവരോടും അസ്സലാമു അലൈക്കും. ഓ പപ്പ കല്ലി കൊടുക്കുകയാണോ?